ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റേച്ചസ് വേൾഡ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പം കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുക്കണം. ഇനി ഈ റവ നമുക്കൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയും റോസ്റ്റ് ചെയ്താൽ മതിയാവും, കളറൊന്നും മാറണ്ട. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽ ചേർക്കുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കളറ് ഓറഞ്ച് കളറുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവയൊക്കെ കുറുകി നന്നായിട്ടൊന്ന് വെന്ത് വരണം. റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിൻ്റെ അകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ, അങ്ങനെ തന്നെ കഴിച്ചാലും മതി. കണ്ടോ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇനി ഞാനിതൊന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.